കണ്ടോ ഇത് ഇതുണ്ടോ ഗ്രാസ് കാർപ്പ് തിന്നുകഴിഞ്ഞ സാധനമാണിത്. കപ്പയുടെ തണ്ട്, കപ്പയുടെ തണ്ട് ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താണ്. പക്ഷെ നമ്മള് സാധാരണ വെട്ടിയരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുത്ത്. മറ്റവര് അങ്ങനെ കഴിക്കുന്നില്ല. അതില് ഗ്രാസ് കാർപ്പുകളാണ് ഇതിന്റെ ചുറ്റും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെ ഓർഗാനിക് കേരളത്തിൻ്റെ ഈ ആഴ്ചയിലെ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു രസകരമായ ഒരു കൗതുകകരമായ ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ കൊറോണ COVID-19 പോലെയുള്ള ഒരു മഹാമാരി നമ്മുടെ ഈ നാട് അല്ലെങ്കിൽ ഈ ലോകത്ത് എത്തിപ്പെട്ടത്. അത് നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും ചിന്തകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതചര്യകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഓരോരുത്തരിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ലോക്ക്ഡൗണിൽ, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ നമ്മൾ മുൻകാലങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ കുറേ കാലമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പല പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, പലർക്കും അതെല്ലാം മുടങ്ങിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കുലിക്കിളിയാടിനടുത്തുള്ള സിനോജ് മാഷയാണ്. സിനോജ് മാഷ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടാണ് തൻ്റെ ഈ ലോക്ക്ഡൗൺ സമയം മാറ്റിവെച്ചത്. അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രസകരമായ കാഴ്ചകളാണ് നമ്മൾ ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. മാഷ നമസ്കാരം. നമസ്കാരം. നമ്മുടെ വീഡിയോയിലേ നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു കാര്യമാണ് മാഷ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് മാഷ് തിരക്ക് പിടിച്ചൊരു അധ്യാപകനാണ്. പിന്നെ മാഷ്ക്ക് കൃഷിയിലും അതുപോലെ തന്നെ ഈ പല ജീവികളോടെല്ലാം ഒരു അടങ്ങാത്ത സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി. ഇവിടെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് മാഷിൻ്റെ ഈ മീൻകുളത്തെ പറ്റിയിട്ടാണ്. ശരിക്കും ഇങ്ങനൊരു മീൻകുളം തുടങ്ങാനുണ്ടായൊരു സാഹചര്യം എന്താണ്? സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ലോക്ക്ഡൗൺ കാലഘട്ടമാണല്ലോ. അപ്പം നമ്മൾ പരമാവധി നമ്മുടെ സമയത്തിനെ രസകരമായി വിനിയോഗിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു നമ്മളതിലേക്ക് ഇറങ്ങി തിരിച്ചത്. മാത്രമല്ല കുടുംബത്തിലെ മക്കളും എല്ലാവരും പിന്നെ അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ടൈം, എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഇത്തരം നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനൊന്ന് പരമാവധി നമുക്ക് യൂസ്ഫുള്ളായ രീതിയിൽ ഇതിനെ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കോഴി ഫാമിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളത് ഞാനൊന്നിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ചാനലുകളിലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടത് ചിലവരൊക്കെ ഇങ്ങനെ മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ, ചാക്കൊക്കെയാണ് വിരിക്കുന്നത് കണ്ടത്. അതുപോലെ ബാക്കിയുള്ള ടാർപ്പായ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എങ്ങനെയാണത് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്? അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഈ പടുത കുളങ്ങൾ അല്ലെങ്കിൽ മീൻകുളങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ പലപ്പോഴും ഇപ്പോൾ ചാക്ക് എന്ന് പറയുമ്പോൾ അത് വല്ല സിമെൻറ്റിൻ്റെ ഗ്രൗട്ടിലോ മറ്റു കാര്യങ്ങളിലൊക്കെ മുക്കിയിട്ടാണ് ഇത് ചെയ്യാറ്. കാരണം വെള്ളം താഴോട്ട് പോകാതിരിക്കാൻ. മാഷ് ഈ പ്ലാസ്റ്റിക്കിനെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്? ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി ഫാമിനെ നമ്മൾ പിന്നെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ടർപ്പായ ഇടുന്നത്. അത് ഒരു നാലോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡാമേജായി പോകും. അപ്പോൾ ആ കംപ്ലീറ്റ് സാധനങ്ങളെയും ഇതിൻ്റെ മീൻകുളത്തിൻ്റെ അടിയിൽ ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് ചാക്കുകൾ ഇവിടെ അല്ലറ ചില്ലറയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ, നമ്മൾ പിന്നെ മല്ലി മുളക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ, ആ സാധനങ്ങളെയൊക്കെ നമ്മൾ അതുപോലെ പിന്നെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളൊക്കെ നമ്മുടെ മീൻകുളത്തിൻ്റെ അടിയിലാണ് ഇട്ടിരിക്കുന്നത്. അതെ, ഈ അടിയിലിട്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നു, അതിന് എന്തെങ്കിലും സിമെന്റ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വെറുതെ പരത്തിയിട്ടിരിക്കും. അത് വെറുതെ പരത്തിയിട്ടിരിക്കുകയാണ്. അതായത് കുഴി കുഴിച്ചിട്ട് അതിനെ പരത്തിയിട്ടിരിക്കുന്നു. ഏകദേശം എത്ര അടിയില് മാഷ് ഈ മീൻകുളം കുഴിച്ചിട്ടുണ്ട്? അത് ഏതാണ്ട് ഒരു മൂന്നര അടിക്കുണ്ട്. മൂന്നര അടി ഉണ്ട് കുഴി. അപ്പോൾ അതിൽ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ പഴയ ഒരുപാട് കുട്ടികളുടെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അതൊക്കെ നമ്മളൊന്നില്ലെങ്കിൽ വലിച്ചെറിയും അല്ലെങ്കിൽ കത്തിക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്തു ആർക്കും കൊടുക്കുന്ന രീതികൾ നമ്മുടെ സ്വഭാവത്തിലല്ലോ, അല്ലെങ്കിൽ ആരും വാങ്ങില്ല അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഇതൊരു താൽക്കാലിക പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിന്? ഇത് നമ്മൾ നമ്മുടെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു രീതിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം. കാരണം ഇതിനിപ്പോൾ പിന്നെ ഒരു 500 അല്ലെങ്കിൽ 1,000-2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ നല്ലൊരു ടാർപ്പായ എൻ്റെ മുകളിൽ വിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ മാറി ചിന്തിക്കേണ്ട ഒരു രീതിയാണ് നമുക്കൊരു കുറച്ചൊരു രസം, ഇഷ്ടം. അങ്ങനെയാണ്, അതെ, എനിക്ക് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഇതിന്റെ 10,000-2,000 കൊടുത്തിട്ട് നമുക്ക് ടർപ്പായ വാങ്ങിക്കാം, ആ ചെലവ് നമ്മളിവിടെ ചുരുക്കിയിട്ടുണ്ട്. അതെ. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ, ഈ ഇപ്പോട്ടെ തുണികൾക്കും പ്ലാസ്റ്റിക്കിന്റെ മുകളിലും നമ്മൾ ടർപ്പായ വിരിച്ചിട്ടില്ലേ, അതിന്റെ മുകളിലൊരു കവറിങ്, ചെറിയൊരു കവറിങ് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കാരണം ഇനി അഥവാ ഇവരുടെ ഡ്രസ്സിൻ്റെ ഹുക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ചെറിയൊരു ലെയർ, ഒരു വെള്ളം അടിയിലോട്ട് അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അത് പിന്നെ അങ്ങനെ ഒരു ചെറുതായിട്ടൊരു ചാക്കുകൾ, ചെറിയ തോതിൽ ചാക്ക്, അത് വലിയൊരു കോട്ടിംഗ് ആയിട്ടല്ല. കാരണം നല്ല, പിന്നെ അതുപോലെ എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയത്, ഇവിടെ വണ്ടി രണ്ട് വണ്ടിയുണ്ട്, അതിൻ്റെ അപ്പോൾസറി വർക്ക് കഴിഞ്ഞിരുന്നു, വണ്ടിയുടെ സീറ്റൊക്കെ കവർ ചെയ്ത്. അപ്പോൾ അവർ ആ വേസ്റ്റ് കംപ്ലീറ്റ് എനിക്ക് തന്നുവിടുക ചെയ്ത്, അവിടെ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് തന്നപ്പോൾ പിന്നെ എനിക്കത് എന്ത് ചെയ്യണം എന്നുള്ളത്, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കഷ്ടി ഒരു വർഷത്തിൻ്റെ മുകളിൽ ഞാനതവിടെ സൂക്ഷിച്ചു കത്തിക്കാതെ. അപ്പോൾ അതിൽ സ്പോഞ്ചും സാധനങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ അതും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെ അടിയിലാണ് സംഗതികൾ. അപ്പോൾ അതിൽ ചെറുതായിട്ട് ചെറിയ സ്റ്റാപ്ലറിൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ അതിലേക്ക് പിന്നെ നമ്മൾ ചാക്കും ഒന്ന് വിരിച്ച് വെച്ചിട്ടുണ്ട്. ചാക്കും അതിൻ്റെ മുകളിൽ സാധാ ടാർപ്പായ വിരിച്ചിട്ടുണ്ട്. ടാർപ്പായ അല്ല പിന്നെ നമ്മൾ അതിന് സിൽവർ എന്നുള്ള അത്ര പറയുക, ടാർപ്പായ അല്ല അത് ശരിക്കും. നമ്മുടെ കോഴിഫാമിൻ്റെ മുകളിൽ ഇടുന്ന ഒരു സാധനമാണ്. ടാർപ്പായക്ക് GSM കൂടുമല്ലോ, അപ്പോൾ ഇത് GSM കൂടിയ സാധനമല്ല, ഇത് പിന്നെ സിൽവർ എന്ന് പറയുന്ന ഒരു ഷീറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അത് 250 രൂപ ഉള്ള ഒരു സംഗതിയാണത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങൾ ഇവിടുത്തെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം കൂടി ഇതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്, അതെ, ഇത് ഒരിക്കലും മണ്ണിൻ്റെ അടിയിൽ കിടന്ന് നശിച്ചു പോകില്ല, അതെ. അപ്പോൾ എന്താണ് ഈ ഒരു പോണ്ട് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങളൊരു ഉദ്ദേശം എന്താണ്? ആ പ്ലാസ്റ്റിക്കിനെ അവിടെ അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ, എന്താണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു കാര്യം എന്താണ്? അതിൽ ഇപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒരു വലിയൊരു ദൂഷ്യമാണെന്നുള്ള, മനുഷ്യരാശിക്ക് തന്നെ ഏറ്റവും വലിയൊരു ദൂഷ്യമാണെന്ന് നമുക്ക് അറിയാം. അതായത് കത്തിക്കുമ്പോഴും ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും എല്ലാം ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഇവിടെ പിന്നെ കുട്ടികളുണ്ട്, അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ട്, പക്ഷി മൃഗങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ദോഷമാണ്. പിന്നെ നമ്മുടെ ഈ പിന്നെ പ്രകൃതിയായി ബന്ധപ്പെട്ടിട്ട് ജൈവമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതും. അപ്പോൾ ഇതിനെല്ലാം, ഇത്തരത്തിലുള്ള ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഇപ്പോൾ സ്വസ്ഥമായി ഇതിനെ മണ്ണിൻ്റെ അടിയിൽ വെച്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, ഈ പ്ലാസ്റ്റിക്കിനെ ഇപ്പോൾ അവിടെ വെച്ചു, അതിന് നാളെ നമുക്കൊന്ന് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റേതായ രീതി നമുക്ക് ഉപയോഗിക്കാം. ആ സമയത്തുള്ള എന്താണ് നമുക്ക് പറ്റുന്നതെങ്കിൽ, കത്തിച്ച് കളയല്ല. ഇപ്പം അതിനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ, പഞ്ചായത്തിലേക്ക് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചാക്കിലാക്കിയിട്ട് അവിടെ കൊണ്ട് ഡിസ്പോസ് വേണമെങ്കിൽ ചെയ്യാം, ആളുകൾ വന്ന് കൊണ്ടുപോകും, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ നമുക്കിത് സ്വസ്ഥമായി വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു മീൻകുളം നിർമ്മിച്ചു, അതിൽ നിന്ന് നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്കുള്ള മീനിനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, മാഷി, ഇപ്പോൾ ഇങ്ങനൊരു 3 കുളങ്ങൾ ഇവിടെ, ചെറിയ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതെ. ഈ കുളത്തിൽ ഏത് തരം മീനാണ് ഇട്ടിരിക്കുന്നത്? ഇതിൽ ഇപ്പോൾ ആദ്യത്തെ കുളത്തിലുള്ളത് നാടൻ തിലോപ്പിയാണ്. ഒരു 15-30 ദിവസം കൂടുമ്പോഴേക്ക് പ്രസവിച്ച് കുട്ടികൾ ബ്രീഡാവുന്നുണ്ട്. അടുത്തതിൽ ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അടുത്ത ഒരു കുളത്തിലുള്ളത് നമ്മൾ ഒരു കുറച്ച് മീനുകളെ കൊണ്ടുവന്നിട്ടിരുന്നു, പക്ഷെ അത് മുകളിൽ വേണ്ട രീതിയിൽ ഞാൻ സംരക്ഷിക്കാത്ത കാരണം അത് നമ്മുടെ പൊന്മാൻ കുറച്ച് കൊണ്ടുപോയി. അപ്പോൾ എല്ലാം പിന്നെ ബഷീർ ഒക്കെ പറഞ്ഞ പോലെ എല്ലാം ഭൂമിയുടെ അവകാശികളാണല്ലോ, അപ്പോൾ അത് അവർ കൊണ്ടോട്ടെ. അപ്പോൾ നമുക്ക് ഇനി പുതിയ ഐറ്റം, ഒരു ചിത്രലാട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റത്തിന് അതിൽ കൊണ്ടുവന്നിടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൽ, അത് മാത്രമല്ല, ഞാൻ രണ്ട് കുളങ്ങളിൽ മീനുണ്ട്. കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ അച്ഛന്റെ കാലം മുതലൊക്കെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു വളർന്നു വന്ന ഒരാളാണ്. അതെ അതെ. ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് ഇതിന്റെ മുകളിലിട്ടപ്പോ ഈ മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത് എന്താണ് ഇതിന്റെ റിസൾട്ട്? എന്താണ് ഇതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പൊ ഇതില് പിന്നെ വെള്ളം പോലും ഞാൻ അതിലത്തെ മാറ്റിയിട്ടില്ല. ഇപ്പൊ 4 മാസത്തോളമായി. ആ 4 മാസത്തില് അതിൻ്റെ പിന്നെ ചെറിയ വെയിലൊക്കെ തട്ടുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ക്വാണ്ടിറ്റി കമ്മിയാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ നിറച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ നമ്മൾ കാര്യമായിട്ട് അതിന് വേസ്റ്റ് വലിക്കുകയോ അല്ലെങ്കിൽ പിന്നെ അതിന് വെള്ളം മാറ്റിയിട്ട് എല്ലാ ആഴ്ചയിലും മാറ്റി കൊടുക്കുകയോ ഇല്ല, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. മീനുകൾക്കൊന്നും ഒരു പ്രശ്നം സംഭവിച്ചു ഇല്ല. അത് ഒരു മാസത്തിൽ ഒരെണ്ണം ചിലപ്പോൾ ചത്ത് പൊന്തിയാലായി, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ കൊണ്ടുവന്ന കുട്ടികൾ മേജർ ഭാഗവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മാഷ് ഇത് ചെയ്തത് വളരെ കൗതുകരമായി തോന്നാൻ, അങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും മാഷ് എപ്പോഴേ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഇത്?
എനിക്കത് പിന്നെ ഞാൻ എനിക്ക് കൂടുതലായിട്ട് അതിൽ തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നേരെയാണ് അതിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം അവർ കൂടുതലായിട്ട് കഴിക്കുന്നു, അത് ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് രണ്ടോ മൂന്നോ നേരം കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് വേസ്റ്റും അതുപോലെ അമോണിയയും ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അവിടെ കൂടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പുറമേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല, വീട്ടിലേക്ക് മാത്രം യൂസ് ചെയ്യാം. വീട്ടിൽ അതെ അതെ, നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾ അതുപോലെ പിന്നെ നമുക്കൊരു രസകര ഒന്നാമത് നമ്മുടെ മനസ്സിനൊരു റിഫ്രഷ്മെന്റ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര വലിപ്പം വെക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് കൊടുക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളത്. അതെ അതെ അതെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ നമുക്കൊന്ന് ബ്രീഡ് ചെയ്യിക്കുക അല്ലെങ്കിൽ അതൊന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ഇതിനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇതിനെ ഒന്ന് വലുതായതിനു ശേഷം നേരെ അപ്പുറത്ത് വലിയൊരു കുളമുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റും. അതിന് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് അവർ ബ്രീഡാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇത് ചിന്ത അങ്ങനെയാണ്. അത് ഇത്രയും ദിവസമായിട്ട് അതായത് ഇതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊന്നും മാഷ് നീക്കം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്വാഭാവികമായിട്ട് ഈ അമോണിയ ക്രിയേറ്റ് ചെയ്യുക, മീനുകൾക്ക് അത് വലിയ പ്രശ്നമാവുക, പെട്ടെന്ന് ചാവുക, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മാഷ് വേറെ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും പ്രത്യേകതയായിട്ട് ചെയ്തിട്ടുണ്ടോ? അതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു 10 വാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിലോപ്പിയുടെ കൂടെ വാള, അപ്പോൾ അത് അവർ തമ്മിൽ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. മാത്രമല്ല ഇവർക്ക് തിന്നിട്ട് ബാക്കിയുള്ള വേസ്റ്റ് വാളകൾ ഭക്ഷിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ ഇതിനൊരു ഡാമേജ് വരാതെ അല്ലെങ്കിൽ വെള്ളത്തിന് വലിയ പ്രശ്നങ്ങൾ വരാതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഫസ്റ്റത്തെ നമ്മുടെ പോണ്ടുണ്ടല്ലോ, അതിൽ ഞാൻ കുറച്ച് പിന്നെ ഈ സ്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മീനുണ്ടല്ലോ, സാധാ അലങ്കാര മത്സ്യം, അതിൻ്റെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയല്ല അതിൻ്റെ ബ്രീഡർ രണ്ട് ബ്രീഡേഴ്സിനെ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റു മീനുകളെ ആക്രമിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മളെ ഒരു ഫൈൻഡിങ്സ്, ഇത് എങ്ങനെയാവും എന്താവും ഇതിൻ്റെ ലാസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിപ്പോൾ അതായത് പ്രസവിച്ചിട്ടുണ്ടാകുന്നുണ്ട്, കുറേ കുട്ടികളുണ്ടായിരുന്നു ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ് സൈഡിലിങ്ങനെ എടുത്തു വെക്കും. ആ നെറ്റിൻ്റെ സൈഡിലാണ് ഇവർ കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ട് അടിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു, കാരണം നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതിന്ന് എന്തെങ്കിലും നമ്മൾ വെറുതെ അങ്ങനെ തിന്നായിട്ട് കൊടുക്കുക നമ്മൾ പോവുക അതല്ലല്ലോ. ഇതിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ഇവർ നിൽക്കുമോ, ഒപ്പം അവർ എങ്ങനെ വഴക്ക് കൂടുമോ വഴക്ക് കൂടില്ലേ, അങ്ങനെ ഒരു അത് ആ ഒരു പരീക്ഷണത്തിലാണ് ഇപ്പോൾ അവിടെ. ഈ പോണ്ട് നിർമ്മാണം എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിൽ അതിൻ്റേതായ ഒരു ഇവിടെ ഒരു സ്ഥലം കിട്ടി ആ സ്ഥലത്തിനെ മാക്സിമം യൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. കാരണം ഇതിൽ ബാക്കിയുള്ള കവുങ്ങോ ബാക്കിയുള്ള മരങ്ങളോ ഒന്നിനെയും ഡിസ്ട്രോയ് ചെയ്യാതെ പിന്നെ അതിൻ്റേതായ അതിന് ഇത് കൊടുത്തുകൊണ്ട് ഇത് ഞാൻ സ്വയം കുഴിച്ചുണ്ടാക്കിയതാണ്. അതായത് ഒരു പണിക്കാരെ വെച്ചിട്ടല്ല ഈ മൂന്ന് പോണ്ടുകളും, ഇത് മാത്രമല്ല ഇനി അപ്പുറത്ത് ഒന്നും കൂടി ഉണ്ട്. കാര്യമായി വിനിയോഗിച്ചു. ആ അതെ അതെ. ഇതിലിപ്പോ എത്ര താഴ്ച എന്ന് പറഞ്ഞത്? ഇത് മൂന്നര അടി താഴ്ച. മൂന്നെണ്ണം അല്ലേ. ഇപ്പൊ ഇതിന്റെ ഒരു ഇതനുസരിച്ച് വീതിയും സംഭവങ്ങളൊക്കെ അനുസരിച്ച് എത്ര മീനെ ഇടാം ഇതില്? ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പ്രൊപ്പോർഷണലായിട്ട് ഒരു 100 മീനിന്റെ താഴെയാണ് ശരിക്കും പറ്റുള്ളൂ. അതെ. പിന്നെ നമ്മൾ ഫിൽട്രേഷനോ ബാക്കിയുള്ളതോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു 200-250 ഒക്കെ മുകളിൽ പോവാ എന്നുള്ളതാണ് പറയുന്നത്. നൂറ് മീന് സുഖമായിട്ട് നമുക്ക് ഇതിൽ 100 മീനെ എത്ര മാസം ഇതിൽ വളർത്തിയാലാണ് മാഷ് ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റേ കുളത്തിലേക്ക് മാറ്റാൻ പറ്റുക? കുളത്തിലേക്ക് മാറ്റാൻ പറ്റുക ഫുഡാണല്ലോ നമ്മൾ. അതെ അതെ, അത് ചുരുങ്ങിയത് ഒരു 6 മാസം എങ്കിലും വേണം. കാരണം മറ്റേതിന്റെ ഇപ്പോ മറ്റ് മീനുകളുടെ അത്ര വളർച്ച കിട്ടില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഇതില്. കാരണം ഞാൻ കാര്യം ചോദിച്ചു, മാഷ് ഈ ഒരു നേരം കൊടുക്കുന്നത് ശരിക്കും ഇവിടെയുള്ള ചേമ്പ് ഇല, മുരിങ്ങ ഇല ഇതുപോലുള്ള ഒരുപാട് ഫുഡ് ഇവർ കഴിക്കാറുണ്ട്, ഇലകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മാഷ്ക്ക് ഒരു 2 നേരം ആ രീതിയിലും കൂടി ഭക്ഷണം കൊടുത്താൽ ഇവരെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിക്കൂടെ? അങ്ങനെ ഒരു അങ്ങനെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഗ്രാസ് കാർപ്പിന് ഇപ്പൊ ഇതില് കൊടുക്കുന്നുണ്ട് കപ്പട തണ്ട്, പിന്നെ ചേമ്പിന്റെ ഇലയൊക്കെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. വെട്ടിയരിഞ്ഞിട്ട് കൊടുക്കുകയല്ല, അവർക്ക് ഈ സൈഡിൽ കമ്പായിട്ട് അങ്ങനെ കെട്ടി തൂക്കി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. പുല്ലൊക്കെ CO3 പുല്ലുണ്ട്, അങ്ങനെ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ. അതൊക്കെ അവർ നന്നായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട്. ഇതിൽ സോഡിൻ്റെ കുട്ടികളുണ്ട്, അപ്പോൾ അതിൽ ആ ഭാഗത്തൊക്കെ കാണുന്നത് സോഡിൻ്റെ കുട്ടികളാണ് കാണുന്നത്. ആ അപ്പോൾ അത് കംപ്ലീറ്റ് അതിൻ്റെ കുട്ടികളാണ്. ഇതിലെന്നെ ബ്രീഡായിട്ടുണ്ടായതാണ്. ശരിക്കും നമ്മുടെ വാളയോ മറ്റേ പിടിക്കുന്നില്ല. ഈ പോണ്ടിൽ ശരിക്കും നമ്മുടെ നാടൻ തിലാപ്പിയാണ്. നാടൻ തിലാപ്പിയാണ്. അതെ അതെ. അപ്പൊ ഇത് കണ്ടോ, ഇത്
എന്താണോ ഗ്രാസ് കാർപ്പ് തിന്നു കഴിഞ്ഞ സാധനമാണിത്. കപ്പയുടെ തണ്ട്, കപ്പയുടെ തണ്ട് ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താണ്. പക്ഷെ നമ്മള് സാധാരണ വെട്ടിയരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുത്ത്. മറ്റവര് അങ്ങനെ കഴിക്കുന്നില്ല. അതില് ഗ്രാസ് കാർപ്പുകളാണ് ഇതിന്റെ ചുറ്റും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇനി ഇതില് ചില പ്രാണികളുള്ളത് ഇപ്പോ ഇതുപോലെ മറ്റുള്ളവർ ചെറുത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഗ്രാസ് കാർപ്പാണ് കൂടുതല്. ഗ്രാസ് കാർപ്പുണ്ട്. ഇതില് 100 എണ്ണമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടത്. ഇതില് 100 എന്ന് പറഞ്ഞാൽ 110 എണ്ണം ഉണ്ട്. കുറച്ചെണ്ണം അധികമുള്ള ഉണ്ട്. അതില് 5-8 എണ്ണമൊക്കെ ചത്തു പോയിട്ടുണ്ട്. 100 എണ്ണം എന്തായാലും ഉണ്ട് ഇതില്. മാഷേ, നമ്മള് നമ്മളുടെ രണ്ടാമത്തെ പോണ്ടിലെ കാര്യങ്ങളാണ് നമ്മള് എന്തൊക്കെയാണ്. ഇതില് ഗിഫ്റ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? ആ, ഇതില് ഗിഫ്റ്റും പിന്നെ നമ്മളുടെ വാള. ഇപ്പൊ ഇത് ഒരു 4 മാസം വളർച്ചയായി. ഇത് 4 മാസം വളർച്ചയായി. പക്ഷേ 4 മാസത്തിന്റെ ഗ്രോത്ത് ഇതിലില്ല എന്നുള്ള. നമ്മളൊറ്റ നേരെയാണ് ഫുഡ് കൊടുക്കുന്നുള്ളൂ. കാരണം വ്യാവസായിക അടിസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല നമ്മള്. നമ്മുടേതായ വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണ്. അപ്പൊ അത് കാരണം നമുക്ക് അത്രേ ഉള്ളൂ ഇതില് ഈ ഒരു ഗ്രോത്ത് ആണ് വന്നിട്ടുള്ളൂ. ഇതിലും വെള്ളം ഇതുവരെ മാറ്റിയിട്ടില്ല. ഇതില് ഗിഫ്റ്റ് മാത്രമാണ്. ഇതിന് ഇനി ഒരു 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാറ്റാന്നുള്ള രീതിയിലാണ്. 1 മാസം കുളത്തിലോട്ട് മാറ്റണം. അതില് വലിയ നമ്മള് നേരത്തെ കണ്ട കുളം ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റിയിട്ട് ഇത് ബ്രീഡ് ആവോ എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ഇത് നമ്മുടെ 3-ാമത്തെ പോണ്ടാണല്ലോ. അതെ. ഇതില് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ? ഇതില് പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു സൈസ് ഉണ്ട്. ഇത്ര ചിത്രലാട എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് ഒരു 100 എണ്ണം ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങള് ഇപ്പോ നിലവിലുണ്ട്, കിട്ടാനുള്ളത് ഉണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ നമ്മുടെ ഒരു കസിൻ ഇതുപോലെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെ ഒന്ന് ചെയ്ത് നോക്കാന്നുള്ളത്. ഗിഫ്റ്റിനേക്കാളും വലുപ്പം ഗ്രോത്ത് ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതിലിപ്പോ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന നിങ്ങള് തന്നെയാണ്. മഴവെള്ളം കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതെ. വേറെ നിങ്ങള് ഇത് എന്ത് വെള്ളം അടിച്ചത്? ഇത് നമ്മുടെ കുളത്തിലെ വെള്ളം തന്നെയാണ്. കുളത്തിലെ വെള്ളം തന്നെയാണ് ഇതിലേക്ക്. അതുകൊണ്ട് ഇതില് പി എച്ചില് മാറ്റങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടില്ല. അതെ അതെ. ഇപ്പൊ ഇതിലാണെങ്കിലും ഇപ്പൊ നമ്മള് രണ്ടും മുകളിലത്തെ രണ്ട് പോണ്ടിലും ഞാൻ ഇന്നേവരെ പി എച്ച് തന്നെ നോക്കിയിട്ടില്ല. അതിലൊന്നും അല്ല. അതിന് വെള്ളം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മളതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന കുളത്തിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നു. അതെ. ഇതിപ്പോ കുളത്തിലെ വെള്ളം തന്നെയാണ്. പ്രശ്നങ്ങൾ അതെ വന്നിട്ടില്ല. അല്ല അല്ല. മാഷെ, നമ്മള് മാഷിന്റെ 3 പോണ്ടും മാഷ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് നിർമ്മിച്ച 3 എണ്ണം നമ്മൾ കണ്ടു. ഇതില് ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണ് മാഷ്? എന്തായാലും ജസ്റ്റ് ഒരു ശരിക്കുമ്പോ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്തു തുടങ്ങിയതാണെങ്കിൽ പോലും ഇതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ മാഷ്ക്ക് ഉണ്ടല്ലോ. എന്താണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ്? എന്താണ് ഞാൻ അടുത്ത സ്റ്റെപ്പ്? എനിക്കിതിൽ ഇപ്പൊ നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള മീനുകളായി. ഇനി എനിക്കിതിലെ ഒരു അടുത്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അലങ്കാര മത്സ്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്. അതിലിപ്പോൾ ഫൈറ്റർ ഫിഷിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാമെന്നുള്ളത് നമ്മൾ വീട്ടിലൊന്ന് നോക്കി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നേ വരെ സക്സസ് ആയിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോലും അതിനെ അവൻ വളരെയധികം നന്നാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ സ്റ്റുഡൻ്റാണ് എൻ്റെ ഒരു മാതൃക. അപ്പോൾ എനിക്കത് വെച്ച് കഴിഞ്ഞാൽ അവനത് എൻ്റെ വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് അതിനെ കൊണ്ടുവന്ന് തന്നു. പക്ഷേ ഞാൻ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്ച്ച് എനിക്ക് കൊണ്ടുവന്ന് തന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയെങ്കിലും 8-ാം ക്ലാസ്സിലെത്തിയ കക്ഷിയാണെങ്കിലും ഇപ്പോഴും ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ല. ഇത് മറ്റുള്ളവർക്കൊരു മാതൃക. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഒരു മാഷ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു വാശിയുടെ മുകളിൽ ചെയ്യല്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം, ഒരു തോന്നൽ വരണം. അത്രേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം, അതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു കുട്ടികളായാലും, ഇപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ 2-3 പിന്നെ ഇതുപോലെ ഗപ്പിനെ ഞാൻ കൊണ്ടുകൊടുത്തു. കൊണ്ടുപോയിട്ട് അവരതിനെ ബ്രീഡ് ചെയ്യിച്ചിട്ട് മാഷെ എനിക്ക് 50 കുട്ടികൾ ഉണ്ടായി കിട്ടി അതിലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്നൊരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതുപോലെ അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് അവരത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു സന്തോഷം എനിക്ക് വലുതാണ്. അപ്പോൾ ഇനി എൻ്റെ ഒരു ലക്ഷ്യം ഇതാണ്, ഇതിന്ന് ഒന്ന് കുറച്ചും കൂടി നന്നായിട്ട് ഇതിനെ ഒന്ന് ചെയ്യുക. പക്ഷേ ഇതിൽ അലങ്കാര മത്സ്യങ്ങളെ, പക്ഷേ ഇത്തരത്തിലുള്ള ടാർപ്പായൽ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. വ്യാവസായികമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെ ഒരു
അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യണോ അതോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ആഗ്രഹം. ഇത്തരത്തിൽ ഇതിനെ ഒരു നാല് പോർഷനായിട്ട് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗിയിലേക്ക് എത്തുമ്പോൾ എത്തരത്തിലാവും എന്നുള്ളത് നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളേ മാഷിൻ്റെ ഈ മീൻ വളർത്തലുണ്ട്. മീൻ വളർത്തൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് എത്രത്തോളം തിരക്കുകളുണ്ടായിരിക്കും. ആ തിരക്ക് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെയൊരു സ്വന്തമായിട്ട് രണ്ട് മൂന്ന് കുഴികൾ നിർമ്മിച്ച് അതിന് മത്സ്യത്തെ വളർത്തുക, അതിന് പരിചരിക്കുക, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് നോക്കുക, ഇതൊക്കെ നമുക്ക് നമ്മുടെ സഹജീവികളോടും കൃഷിയോടൊക്കെ ഉള്ള ഒരു അടങ്ങാത്ത സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ മാഷൊക്കെ പൂർവികരായിട്ട് നമ്മൾ കാർഷിക മേഖലയിൽ നിന്നുകൊണ്ട് കൃഷി കുട്ടിക്കാലം മുതൽ കണ്ടത് കൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിൽ അത്രത്തോളം അത് പതിഞ്ഞു പോയത് കൊണ്ടാണ് ഓരോ ആളുകൾക്കും ഇങ്ങനെ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഇത് നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. കാരണം ലോക്ക്ഡൗൺ പോലെയുള്ള ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സമയം വെറുതെ നമ്മൾ കളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പ്രകൃതിയുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിതെല്ലാം പ്രയോജനമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക, എല്ലാവരും മാഷെപ്പോലെ മാതൃകയായിട്ട് മുൻപോട്ട് വരിക. നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഈ കാർഷിക മേഖലകൾക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി ഓർഗാനിക് കേരളത്തിൻ്റെ കൂടെ ഉണ്ടാവുക. നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റായിട്ട് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മളെ ഓരോ ദിവസവും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഒട്ടും വൈകാതെ നമുക്ക് വേറൊരു വീഡിയോ കാണാം.